നമസ്കാരം. എന്തിനാണ് ഇങ്ങനെ ഒരു ആന വണ്ടി? ഈ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ വൈകരുത്. സർക്കാർ കെ എസ് ആർ ടി സി വഴി നാടിന് എന്ത് ഗുണമാണ് ചെയ്യുന്നത്? ചിലരൊക്കെ പറയുന്നുണ്ട് ലാഭമില്ലാത്ത റൂട്ടുകൾ എടുക്കാൻ സ്വകാര്യ ബസ് ഉടമകൾ വൈകുന്ന ഗ്രാമങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ഉള്ളത് കൊണ്ടാണ് ഓടുന്നതെന്ന്. അതുമാത്രമാണ് കെ എസ് ആർ ടി സിക്ക് അനുകൂലമായ ഏകവാദം. ആ വാദത്തിന് വളരെ എളുപ്പത്തിൽ മറുപടിയുണ്ട്. ഒന്നുകിൽ സർക്കാർ ഒരു പ്രത്യേക ഗ്രാന്റ് അനുവദിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. എന്നിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഇങ്ങനെ ആളെത്താത്ത ഇടങ്ങളിലേക്ക് വാഹനം ഓടിക്കാൻ പറയുക. ചെറിയ തുകയിൽ ആ ബാധ്യത തീരും. അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾക്ക് റൂട്ട് അനുവദിക്കുമ്പോൾ നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ റൂട്ട് അനുവദിക്കണമെങ്കിൽ ഇത്തരം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഗ്രാമീണ റൂട്ടുകൾ എടുക്കണമെന്ന് നിബന്ധന കൊണ്ടുവരിക. വളരെ എളുപ്പത്തിൽ തീരുന്നതാണ്. വലിയ വാഹന കമ്പനികൾ അങ്ങനെ ചെയ്തേ മതിയാവുമെന്ന് വാശി കാണിക്കുക. അല്ലെങ്കിൽ വലിയ ലാഭമുള്ള റൂട്ടുകൾ കൊടുക്കുമ്പോൾ നഷ്ടമുള്ള റൂട്ടുകൾ കൂടി എടുക്കണമെന്ന് ബാധ്യത വരുത്തുക. അതോടെ പ്രശ്നം തീരും. ഇനി ഇതൊന്നും വേണ്ട, ഇത്തരം റൂട്ടുകളിൽ നികുതി ഇളവ് കൊടുത്താൽ മതി, സർക്കാർ ലാഭം ഉണ്ടാക്കുന്നത് നിർത്തിയാൽ മതി, ആളുകൾ എടുത്തോളും. കാരണം ഈ സ്വകാര്യ ബസ് ഉടമകൾ പലരും തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവരാ, ഒരു വണ്ടിയുള്ളവരാ. അവർ തന്നെയാണ് ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. സർക്കാർ അതിന് ഇളവ് കൊടുത്താൽ മാത്രം മതി, വളരെ എളുപ്പത്തിൽ തീരുന്ന ഒരു പരിപാടി. അല്ലാതെ ഒന്നും ഇതിലില്ല. ഓർക്കേണ്ട കാര്യം, കേരളത്തിൽ നല്ല ലാഭകരമായി പോയിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് വ്യവസായം നശിച്ചുപോയി. സർക്കാർ അവരെ കുത്തിപ്പിഴിയുകയാണ്. കോവിഡ് ആയിട്ട് 2 കൊല്ലം വണ്ടി വീട്ടിൽ കയറ്റി ഇട്ടിട്ടും അവർ 3 മാസം കൂടുമ്പോൾ 35,000 രൂപ വെച്ച് അടച്ചോണ്ടിരുന്നു. ഒരു ക്വാർട്ടറിൽ അവിടെ ഫീസാണ് 35,000 രൂപ നികുതി. ഒരു പൈസ പോലും ഈ കെ എസ് ആർ ടി സി സർക്കാരിന് അടയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി പറഞ്ഞത് 2,250 കോടി രൂപ ഈ ഒരു വർഷം കെ എസ് ആർ ടി സി അങ്ങോട്ട് കൊടുത്തെന്ന. അതായത് ഇത്രയധികം വണ്ടി ഓടുന്ന കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഖജനാവിൽ നിന്നും 2,250 കോടി പോകുന്നു. ഈ 2,250 കോടി കൊടുക്കുന്നത് വഴി കെ എസ് ആർ ടി സിക്ക് ഉണ്ടാവുന്ന 2 ഗുണങ്ങളേ ഉള്ളൂ. 1, കുറെ ജീവനക്കാർക്ക് പണിയെടുക്കാതെ ശമ്പളം കിട്ടും. 2, ഈ മേഖലയിലുള്ള സ്വകാര്യ ബസ് ഉടമകൾ വഴിയാധാരമാകും. അങ്ങനെയാണ് അവർ വഴിയാധാരമാവുന്നത്. എങ്ങനെയാണ് കെ എസ് ആർ ടി സി മുടിയുന്നത് നമ്മളിൽ പലർക്കും അറിയില്ല. അതേക്കുറിച്ച് വ്യക്തമായ ഒരു ശബ്ദരേഖ എനിക്ക് കിട്ടി. ഇന്നലത്തെ കാട്ടാക്കട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്വകാര്യ ബസ് ഉടമ നടത്തിയ ശക്തമായ അഭിപ്രായ പ്രകടനമാണ്. ശരണ്യ മനോജിനെ നമുക്കറിയാം. ശരണ്യ എന്ന് പറയുന്ന ബസ്സിന്റെ ഉടമ, ആ ശരണ്യ എന്ന ബസ് കമ്പനിക്കെതിരെ നമുക്ക് ഒരുപാട് പരാതികളുണ്ട്. ആ ബസ് കമ്പനി പല അപകടങ്ങൾ ഉണ്ടാക്കിയതിനെക്കുറിച്ച് നമ്മൾ വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാൾ ഒരു വ്യവസായിയാണ്. അയാൾ ലാഭത്തിന് വേണ്ടി ബിസിനസ് ചെയ്യുന്നതാണ്, സർക്കാർ നികുതി അടയ്ക്കുന്നതാണ്. പക്ഷെ അവരെ ശ്വാസം മുട്ടിക്കുകയാണ്. ഞാൻ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ 95% ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ് കൺസെഷന് വേണ്ടി. അതൊരു തരത്തിൽ അവർക്ക് നൽകുന്ന പീഡനം. മറുവശത്ത് മര്യാദയ്ക്കോടുന്ന റൂട്ടുകൾ നഷ്ടമാക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സി ചെയിൻ സർവീസ് തുടങ്ങുന്നു. ഈ 2,250 കോടി കൊടുത്തോണ്ട് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന വെള്ളാനയുടെ ഭീകരതയെക്കുറിച്ച്, അവർ കേരളത്തെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച്, ഡീസൽ ഊറ്റിയും മറ്റു ഇവമാർ കൊഴുത്തു തടിക്കുന്നതിനെക്കുറിച്ച് മനോജ് പറയുന്ന ആ സംഭാഷണം പൂർണ്ണമായി കേൾക്കുക. ഞാൻ മനോജ് കുമാർ, കൊട്ടാരക്കരയാണ് എൻ്റെ സ്ഥലം. ഞാൻ ഈ വോയിസ് ഇടുന്നത് ഒരു 2 പെൺകുട്ടികളുടെ പിതാവ് കാട്ടാക്കട ഡിപ്പോയിൽ തൻ്റെ കുട്ടികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ആ കുട്ടികളുടെ പിതാവിനെ ഒരു മുറിക്കകത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കെ എസ് ആർ ടി സി ഇന്ന് കെ എസ് ആർ ടി സിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ബഹുമാനായ ട്രാൻസ്പോർട്ട് മന്ത്രി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതികൾ, പിന്നെ അതുപോലെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നതിന്, അതുപോലെ പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ഇടുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഏരിയ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്ന് ആ റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾ നിഷേധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളിൽ 95% വിദ്യാർത്ഥികൾക്കും കൺസെഷൻ കൊടുക്കുന്നത് കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിലാണ്. ആ സ്വകാര്യ ബസ് വ്യവസായത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ, ഒരു പറ്റം ജീവനക്കാർ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, കൊല്ലം ജില്ലയിൽ കൊട്ടിയം അഞ്ചൽ എന്ന് പറയുന്ന ഒരു റൂട്ടിൽ ഏതാണ്ട് 70-ലധികം സ്വകാര്യ ബസ്സുകൾ ഓടിയിരുന്ന റൂട്ടിൽ, ആ റൂട്ടിൽ 25 കെ എസ് ആർ ടി സി സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച്, സർക്കാരിൻ്റെ പണം ദുരുപയോഗിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി എന്ന പേരിൽ ആ റൂട്ടിൽ ചെയിൻ സർവീസ് തുടങ്ങുകയും അവിടുത്തെ സ്വകാര്യ ബസ്സുകളെ എല്ലാം ഇല്ലാതാക്കുകയും ഇന്ന് കെ എസ് ആർ ടി സി അവിടെ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാതെ വളരെയധികം യാത്രാക്ലേശം അനുഭവപ്പെടുകയും ചെയ്യും. ഞാനതൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ കേരളത്തിലെ മിക്ക റൂട്ടുകളിലും സ്വകാര്യ ബസ്സിൻ്റെ കൂടെ കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന വെള്ളാന ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞത് 16,000 കോടി രൂപ സഞ്ചിത നഷ്ടമുള്ള ഒരു വ്യവസായമാണ് കെ എസ് ആർ ടി സി. ആ കെ എസ് ആർ ടി സിയിൽ
4 ലക്ഷം ലിറ്റർ ഡീസലാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, 4 ലക്ഷം ലിറ്റർ ഡീസൽ ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അസംബ്ലിയിൽ പറഞ്ഞത് ഞങ്ങൾ 3000-3500 ബസ്സുകളാണ് ഡെയിലി ഓടിക്കുന്നതെന്നാണ്. 6000 ബസ്സുകൾ ഓടിക്കുന്ന കാലത്ത് കെ എസ് ആർ ടി സി ഉപയോഗിച്ചിരുന്നത് 4 ലക്ഷം ലിറ്റർ ആണ്. ഇന്നും കെ എസ് ആർ ടി സി 3000 ബസ് ഓടിക്കുമ്പോഴും ഈ 4 ലക്ഷം ലിറ്റർ ഡീസൽ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഡീസൽ എങ്ങോട്ട് പോകുന്നു? ഡീസലിന് വില കൂടുന്നു എന്നല്ലാതെ ലിറ്റർ അനുസരിച്ച് അതിന് വ്യത്യാസം വരുന്നില്ലല്ലോ. അപ്പോൾ ഈ ഡീസൽ എങ്ങോട്ട് പോകുന്നു എന്ന് ഇന്ന് വരെ മാനേജ്മെന്റ് അന്വേഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു വെള്ളാനയാണ്, ഇത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. ബഹുമാനിയായ കേരളത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ അസംബ്ലിയിൽ പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷം 2250 കോടി രൂപ കെ എസ് ആർ ടി സിക്ക് നൽകിയിട്ടുണ്ട്. ഏതാ പൊതു ഖജനാവിൽ നിന്ന് 2250 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പൊതുജനം ഒരു മൊട്ടുസൂചി വാങ്ങിക്കുമ്പോൾ പോലും കേരളത്തിന്റെ ഖജനാവിലേക്ക് ചെല്ലുന്ന പണം കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു. എന്നിട്ട് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കണം, കെ എസ് ആർ ടി സി നശിക്കുന്നതിന്റെ പ്രധാന കാരണം കേരളത്തിൽ സൂപ്പർ ഫാസ്റ്റുകളോ സൂപ്പർ ക്ലാസ് സർവീസുകളോ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ല. സ്വകാര്യ ബസ്സുകൾക്കൊപ്പം കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്ത് അത് ഇല്ലാതാക്കുകയാണ്. അത് വളരെ മനഃപൂർവ്വമായി കെ എസ് ആർ ടി സിയിലെ ചില ട്രേഡ് യൂണിയനുകളും ജീവനക്കാരും ചേർന്ന് ചെയ്യുന്ന സംഭവമാണ്. ഇത് കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റ് ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഈ കാട്ടാക്കട സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടതികൾ ഉൾപ്പെടെയുള്ള ഉന്നത സ്ഥാപനങ്ങൾ ഇതിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം. ഇങ്ങനെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ തോന്നിവാസം കാണിക്കുന്നതിന് വേണ്ടി അഴിച്ചുവിടുന്ന ഒരു സമീപനം ഈ രാജ്യത്ത് ഇല്ലാതാവണം. ഞാൻ പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കഴിവുള്ള, വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. പണ്ട് ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ ബഹുമാനായ ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് ഈ നെറികേട് കൊണ്ടും ജനങ്ങൾ റോഡിൽ നിന്ന് വലയുന്നതും കണ്ടിട്ട് 100 ബസ്സുകൾക്ക് സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുത്തു. ഇന്ന് തിരുവനന്തപുരം സിറ്റിയിലെ യാത്രാക്ലേശം ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് സ്വകാര്യ ബസ് എന്ന് പറയുന്നത് ഒരാൾ മാത്രം നടത്തുന്നതല്ല. ഒരു വ്യക്തി, ഒരുപാട് പേര് വിദേശത്തുനിന്ന് ജോലിയില്ലാതെ തിരിച്ചു വന്നവർക്കൊരു വ്യവസായം തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗം കണ്ടെത്തണം എന്ന് വിചാരിക്കുമ്പോൾ അതിലേറ്റവും എളുപ്പമായി പറ്റുന്നത് ഇതുപോലുള്ള മോട്ടോർ വ്യവസായമാണ്. പക്ഷേ കേരളത്തിൽ ഒരു ബസ് വാങ്ങിച്ചാൽ അതിൽ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ജീവനക്കാരായി, ഡ്രൈവറായി, കണ്ടക്ടറായി ജോലി ചെയ്ത് ഉപജീവന മാർഗം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ടാണ് ആരും അതിലേക്ക് വരാത്തത്. അപ്പോൾ കെ എസ് ആർ ടി സി പോലുള്ള ഒരു വെള്ളാന അല്ലെങ്കിൽ സർക്കാർ ഇതിനെ ഇങ്ങനെ സാമ്പത്തികമായി സഹായിച്ച് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉപയോഗിക്കേണ്ട പണം കെ എസ് ആർ ടി സിക്ക് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളാനയെ ഇങ്ങനെ കൊണ്ടുപോകണോ എന്ന് ആലോചിക്കണം. ഞാൻ സ്വകാര്യ ബസ്സിന്റെ ആളായിട്ടല്ല സംസാരിക്കുന്നത്. പൊതു ഖജനാവിലെ പണം ദുരുപയോഗം ചെയ്യുന്നതിലുള്ള ഒരു വിഷമവും ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു വളരെ എളിയ ഒരു റിക്വസ്റ്റ് ബഹുമാനപ്പെട്ട കോടതികളോടും ബഹുമാനായ മുഖ്യമന്ത്രിയോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.